ഹായ് ഫ്രാൻസ്, ആദി പുരുഷ് റിലീസിൻ്റെ ഒരുങ്ങാണ് കേട്ടോ. ഇതായിട്ട് ബന്ധപ്പെട്ട് നല്ല ന്യൂസ് വന്നിരുന്നു. ആദി പുരുഷ് കളിക്കുന്ന എല്ലാ തിയേറ്ററിലും ഒരു സീറ്റ് ഒഴിച്ചിട്ട് പടം രാമായണത്തെ ആസ്പദമാക്കിയൊരു മിത്തോളജിക്കൽ ചിത്രമാണ്, നമുക്കറിയാം. പക്ഷെ അപ്പോൾ ഇങ്ങനെ ഒരു സീറ്റ് ഒഴിച്ചിടാൻ പറ്റും? രാമായണത്തിലെല്ലാം ദൈവങ്ങളല്ലേ, രാവണൻ തന്നെ വേണം 10 സീറ്റ്. ഈ വക കാര്യങ്ങൾ ഇതിൽ വേറെ കാര്യം പറയേണ്ട, ശ്രീരാം ഭക്തർക്ക് വേണ്ടിയിട്ടാണ് ഹനുമൻ ചിരഞ്ജീവി അത്രേ. അപ്പോൾ ശ്രീരാമനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഹനുമാൻ ഉണ്ടാവും. തെറ്റല്ലേ? ഓരോരോ കീഴ്വഴക്കങ്ങൾ. ശരിക്കും ഈ വക അനൗൺസ്മെന്റ് ഹിന്ദു മതത്തെ അപമാനിക്കുകയാണോ ചെയ്യുന്നതോ ഹിന്ദി മതത്തിൻ്റെ വലിയ സംഭവമൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ അനൗൺസ് ചെയ്യുന്ന മണ്ടന്മാരെ, നിങ്ങൾ ഇന്ത്യയിലല്ലേ, ഡിജിറ്റൽ ഇന്ത്യയിൽ. കഷ്ടം. ശ്രീരാം ഭക്തർക്ക് വേണ്ടിയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ പടം നല്ല പുതിയ ട്രെയിലറൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റിനെ അപേക്ഷിച്ച് സെക്കൻഡ് അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. VFX ഒക്കെ ആ കുറെ നെഗറ്റീവ്സ് കേട്ടിരുന്നു, അപ്പൊ അതൊക്കെ ഒഴിവാക്കി ചെയ്തിട്ടുണ്ട്. പടം എന്തായാലും ഗംഭീര വിജയമാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം 500 കോടി ബഡ്ജറ്റിൽ വരുന്ന പടമാണ്. 5 ലാംഗ്വേജിൽ പടമുണ്ട്. പ്രഭാസ് മോൻ, സൈഫ് അലി ഖാൻ, ഹൃതി സെനോൻ, നീണ്ട തരംവര തന്നെയുണ്ട്. ഓൾറെഡി അവർ അനൗൺസ് ചെയ്ത് ആന്ധ്രയിലും തെലുങ്കാനയിലും മാത്രമായിട്ട് ഏകദേശം 170 കോടി രൂപ ഓൾറെഡി കളക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ OTT സാറ്റലൈറ്റൊക്കെ വെച്ച് 500 കോടി ആയെന്നാണ് പടം ഇപ്പോൾ ഓൾറെഡി ഇറക്കിയ പൈസ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബിഗ് ബജറ്റ് തന്നെയാണ്, അതൊരു സംശയം വേണ്ട. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഞാനും തിയേറ്ററിലുണ്ടാവും. ഒരു സീറ്റ് ഒഴിച്ചിട്ട് സീറ്റ് അപ്പുറത്ത് പോയിരിക്കാൻ നോക്കണം. കാരണം ഒരു പ്രസൻസ് തന്നെ കിട്ടിയാലോ, അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഉണ്ടോ എന്നറിയില്ല കേട്ടോ. ഇത് മുംബൈയിലാണ് അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്തിട്ടുള്ളത്, ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് കറക്റ്റ് അറിയില്ല. എന്തായാലും കേരളത്തിലെ തിയേറ്ററുകളിൽ ഇനി ഫോട്ടോ, ചന്ദ്രത്തിരി, താലൊന്നും കൊണ്ട് പോവാതിരിക്കട്ടെ. അപ്പൊ പടത്തിന് കട്ട വെയിറ്റ്. അടുത്തൊരു ഫിലിം ഒപ്പീനിയനായിട്ട് വീണ്ടും വരാം. മുകേഷ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.